നമ്മുടെ കർത്താവും ദൈവമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം എല്ലാ ദൈവമക്കളെയും അറിയിക്കുന്നു. നിങ്ങളിപ്പോൾ കാണുന്നത് നൂഹയുടെ പെട്ടകം കണ്ടുപിടിക്കപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് നൂഹയുടെ പെട്ടകവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ നിങ്ങളെ ഈ വീഡിയോയിൽ കാണിക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പടങ്ങൾ, നൂഹയുടെ പെട്ടകം കണ്ടുപിടിക്കപ്പെട്ടു എന്ന് പറയുന്ന ഈസ്റ്റേൺ തുർക്കിയിലെ ആ ഭാഗത്ത് ഫിലിപ്സ് എന്നൊരാൾ കടന്നുപോയിരുന്ന ഫോട്ടോസാണ്. അദ്ദേഹം ആ ഭാഗത്ത് കടന്നു പോവുകയും ആ സ്ഥലത്തിൻ്റെ പെട്ടകത്തിൻ്റെ ആളെന്ന് പറയുന്ന ആ സ്ഥലത്ത് പ്രവേശിക്കുകയും അവിടുത്തെ മറ്റേ ഫോട്ടോസാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ പെട്ടകത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈസ്റ്റേൺ തുർക്കിയിൽ അരാറാത്ത് പർവ്വതവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തുള്ള പർവ്വതവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾ പടങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ ഇതിനെപ്പറ്റി വാർത്തകൾ വന്നിട്ടുണ്ട്. ലോകശ്രദ്ധ നേടിയൊരു വിഷയമാണിത്. അനേകം മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട്. ആ വാർത്തയാണ് നിങ്ങൾ അടുത്തതായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാർത്തകളിലൊക്കെ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പെട്ടകം വാർത്തകളിലുമായിട്ടും ഗവേഷകർക്ക് പറയുന്ന കാര്യം, ഈ പെട്ടകം ഈ സ്ഥലത്ത് എത്തിയതിനു ശേഷം വോൾക്കാനിക് എറപ്ഷൻസ് നിമിത്തവും പിന്നെ ഭൂമികുലുക്കമൊക്കെ നിമിത്തവും ഇതിൻ്റെ മുകളിൽ പാറകളും ഐസ് കട്ടകളും മഞ്ഞൊക്കെ വന്ന് മൂടപ്പെട്ട് അങ്ങനെ ഇതിനൊരു കേടുപാടും പറ്റാതെ മഞ്ഞ് മൂടപ്പെട്ട് കിടന്നത് കൊണ്ട് തന്നെ കേടുപാടും പറ്റാതെ 10,500 വർഷം ശേഷവും ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ അവിടെ കാണപ്പെട്ടു എന്നുള്ളതാണ്. പിന്നീട് ഒരു ഭൂമികുലുക്കം ഉണ്ടാവുകയും ഈ സ്ഥലം അത് ആളുകളുടെ ശ്രദ്ധയപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചൈനീസ് ഗവേഷക ടീമാണ് ഇത് ശരിക്കും കണ്ടെത്തിയത്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾ ഇത് നോഹയുടെ പെട്ടകമാണ് എന്ന് തന്നെ ഉറച്ചു വിശ്വസിച്ചിരുന്നതായിട്ട് ആണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ചൈനീസ് ഗവേഷക സംഘം ആ പെട്ടകത്തിൻ്റെ ആ ഭാഗത്തോട്ട് കടക്കുകയും അകത്ത് കടന്നിട്ടുള്ള ഭാഗങ്ങൾ കാണുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പെട്ടകത്തെ പാറകളും മണ്ണും ഐസും ഒക്കെ മൂടപ്പെട്ട് കിടക്കുകയാണ്. ഇവർ അതിൻ്റെ അകത്ത് പ്രവേശിച്ചു. പ്രധാനമായിട്ട് 7 സ്ഥലങ്ങളിലാണ് നമുക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതാണ് അന്വേഷണമായിട്ട് ആദ്യം കണ്ടത്. അത് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്, നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ പിന്നെ അകത്ത് പ്രവേശിച്ച് ഇവിടെ കൊട്ടിയൊക്കെ നോക്കുന്നുണ്ട്. കൊട്ടി നോക്കുമ്പോൾ കൈകൊണ്ട് മുട്ടിയൊക്കെ നോക്കുമ്പോൾ ശരിക്കും എന്താണ് ഈ തടിയിൽ മുട്ടുന്ന അതേ ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പം ഫുൾ ഇത് വുഡാണ്, അല്ലെങ്കിൽ മുഴുവൻ ഇത് മരത്തടിയാൽ ഉണ്ടാക്കപ്പെട്ടതാണ്, അത് വ്യക്തമാണ്. ബൈബിളിൽ കാണപ്പെടുന്ന പോലെ തന്നെ മറ്റ് മെറ്റൽസ് ഒന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ്. മാത്രമല്ല ഈ പെട്ടകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഇവർ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. എല്ലാം മരത്തടിയാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഇതിൻ്റെ ഈ ഇവിടുന്ന് കിട്ടിയ മരത്തടികൾ ഇവർ കാർബൺ ഡേറ്റ് ടെസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഏതാണ്ട് 4,800 വർഷത്തെ പഴക്കമുള്ളതായിട്ട് ഇത് മനസ്സിലാക്കുവാനിടയായി. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ നോഹയുടെ കാലത്തെ ജലപ്രളയം 4,500 വർഷത്തിന് മുമ്പായിട്ടാണ് നടന്നിട്ടുള്ളത് ഏകദേശം. അപ്പോൾ ഇവർ പറയുന്ന ആ കാലക്കണക്കുമായിട്ട് നോക്കുമ്പോൾ ഇത് പെട്ടകമായിട്ട് വളരെ സമയമുണ്ട്. മാത്രമല്ല ഇത് അരാറത്ത് പ്രദേശത്ത് പർവ്വതത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. മൂന്നാമത് നിങ്ങൾക്കത് കാണാൻ സാധിക്കും, പെട്ടകത്തിൻ്റെ വീതി ബൈബിളിലെ കണക്കും ഇവർ പറയുന്ന കണക്കും അനുസരിച്ച് ഒരു 30 മുഴുവൻ വീതിയുടെ കണക്ക് കാണാൻ സാധിക്കുന്നു. അതേ വീതി തന്നെയാണ് ഇവർ കണ്ടെത്തിയ സ്ഥലത്തിന് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്, ഇവർ പറയുന്നത്. അപ്പോൾ ഈ ഗവേഷക ടീം തന്നെ പറയുന്നത് 99.9% ഇവർക്ക് ഷുവറാണ് ഇത് നോഹയുടെ പെട്ടകം ആണ് എന്നുള്ളത്. എങ്കിലും ഇപ്പോഴും അതിനെപ്പറ്റി പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, പൂർണ്ണമായിട്ടും ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടില്ല. പിന്നെ ഈ സ്ഥലത്തോട്ടുള്ള പ്രവേശനം തുർക്കി ഗവൺമെൻറ് അത് തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയപരമായ കാരണങ്ങൾ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. 7 പ്രധാനപ്പെട്ട ഭാഗങ്ങളിലാണ് ഇവരെ മനുഷ്യർക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടുള്ളത് ആ സ്ഥലത്ത്, ഈ പെട്ടകവുമായിട്ട് ബന്ധപ്പെട്ട് ആ സ്ഥലത്തുള്ള ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നത്. പറയട്ടെ, ഞാൻ വീഡിയോ കുറച്ച് ഒന്ന് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അതായത് ഇത് വളരെ ദൈർഘ്യമുള്ളൊരു വീഡിയോ ആണ്. ആ ദൈർഘ്യം കുറയ്ക്കാനായിട്ടാണ് സ്പീഡ് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ബൈബിൾ ഗിക്സ് പേജിൽ ഈ പോസ്റ്റിൻ്റെ താഴെ കമൻസിൽ ഞാൻ ഈ വീഡിയോയുടെയും ഇനി വരുന്ന വീഡിയോയുടെയും ഫുൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും കാണുന്നത് റോൺ വിയാട്ട് എന്ന വ്യക്തിയാണ്. ഇദ്ദേഹമാണ് പ്രമുഖമായ
ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന രണ്ടാമത്തെ കണ്ടുപിടുത്തം നടത്തിയിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം അനുസരിച്ച് പെട്ടകം നിന്ന സ്ഥലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെട്ടകം നിന്ന സ്ഥലം 1959 ഇങ്ങനൊരു പിക്ചർ അദ്ദേഹത്തിന് പിക്ചർ എടുക്കുകയും 1960 അദ്ദേഹത്തിന് ശ്രദ്ധയിൽ വരികയും 17 വർഷത്തിന് ശേഷം അദ്ദേഹം ഈ സ്ഥലത്ത് വന്ന് കൂടുതൽ പഠനങ്ങൾ നടത്തി. അടുത്ത വർഷം ഇവിടെ ഒരു ഭൂമികുലുക്കം ഉണ്ടായി. ഭൂമികുലുക്കം ഉണ്ടായപ്പോൾ ഇപ്പോൾ കാണപ്പെടുന്നത് പോലെ തന്നെ ശരിക്കും പെട്ടകത്തിന്റെ മാതൃകയിൽ ആ സ്ഥലം പൊങ്ങി വന്നു, അല്ലെങ്കിൽ അതിനോടൊപ്പം ഉണ്ടായപ്പോൾ ആ മണ്ണും കാര്യം ഒക്കെ ഇടിഞ്ഞു മാറി ആ ഭൂമികുലുക്കത്തോടുകൂടി. അങ്ങനെ അദ്ദേഹം അവിടെ വന്ന് കറക്റ്റ് അളവെടുത്തപ്പോൾ ബൈബിളിൽ പറയുന്ന അതേ കണക്ക് തന്നെ 515 അടി നീളം ഈ പെട്ടകത്തും ഈ സ്ഥലത്തിനുള്ളതായിട്ട് അദ്ദേഹം മനസ്സിലാക്കുവാനിടയായി തീർന്നു. ബൈബിളിൽ പറയുന്നത് 300 മുഴം നീളം എന്നുള്ളതാണ്. അത് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം പറയുന്നത് മോശയാണ്, മോശ അഭ്യസിച്ചത് മിസ്രൈമ്യ ജ്ഞാനമാണ്. മിസ്രൈമ്യ റോയൽ ഈജിപ്ഷ്യനിലെ 300 മുഴം എന്ന് പറയുന്നത് 515 ഫീറ്റ് ആണ്. നിങ്ങൾക്കത് കൺവേർട്ട് യൂണിറ്റ്സ് .com എന്ന വെബ്സൈറ്റിൽ കയറി നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും യൂണിറ്റ് കൺവേർട്ട് ചെയ്യുന്ന കാര്യം. അപ്പം ഇദ്ദേഹത്തിൻ്റെ തിയറി പ്രകാരം ഇതൊരു അഗ്നിപർവ്വതത്തിന് മുകളിലായിരുന്നു. അഗ്നിപർവ്വതം പൊട്ടിയപ്പോൾ അതിനോടൊപ്പം ഈ പെട്ടകം ഒഴുകി വന്നു. അതിനുശേഷം പെട്ടകം അഗ്നിപർവ്വതത്തിൽ ലാവ പെട്ടകത്തെ മൂടി, പിന്നീട് വെള്ളം ഒക്കെ ഇതിൻ്റെ മുകളിൽ വന്ന് ഇത് ഒരു ഫോസിലായിട്ട് മാറി എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. ഈ ഫോസിലായിട്ട് മാറി അവശിഷ്ടം അത്ര വലിയ പെട്ടകം അത് അവിടെ തന്നെ അത് കാണപ്പെട്ടു എന്നുള്ളത് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ആ പർവ്വതം നിന്ന സ്ഥലത്തായിട്ട് അദ്ദേഹം ഒരു ശില്പവിദ്യ പോലെ ഒന്ന് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ അദ്ദേഹം ഒരു പടം കണ്ടിട്ടുണ്ട്. ആ പടത്തിൽ ഒരു പെട്ടകവും പെട്ടകത്തെ 8 ആളുകളുടെ മുഖവും 2 പക്ഷികളുടെ മുഖവും ഒക്കെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം ഇത് നോഹയൊക്കെ തന്നെ സൂചിപ്പിക്കുന്നതാണ് എന്ന് വ്യക്തമാക്കുന്നതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല അദ്ദേഹം അതിനുശേഷം പല വിധത്തിലുള്ള പഠനങ്ങൾ ഈ വിഷയത്തിൽ നടത്തുകയും ആ പഠനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത് നോഹയുടെ പെട്ടകം തന്നെയായിരുന്നുവെന്ന് പെട്ടകം തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. അതൊക്കെ നമുക്കിപ്പോൾ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. അദ്ദേഹം വിവിധ മേഖലകളിലുള്ള ശാസ്ത്രജ്ഞരുമായിട്ട് ഗവേഷകരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ പെട്ടകത്തിലെ പല കാര്യങ്ങൾ അദ്ദേഹം കമ്പയർ ചെയ്ത് പഠനം നടത്തി. അതിലൊന്ന് ഈ പെട്ടകത്തിൽ നിന്ന് കണ്ടെത്തിയ പെട്രിഫൈഡ് ആയിട്ടുള്ള ആ കഷ്ണങ്ങൾ അദ്ദേഹം പഠനം നടത്തിയപ്പോൾ അതിൽ മണ്ണ് മാത്രമല്ല മറ്റു പല എലമെൻസും ഉണ്ടായിരുന്നതായിട്ട് അദ്ദേഹം മനസ്സിലാക്കാനിടയായി തോന്നി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ലാബ് വന്ന് മൂടപ്പെട്ടത് കൊണ്ട് പെട്രിഫൈഡ് ആയിട്ട് മാറിയതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായതെന്നാണ് അദ്ദേഹം അവിടെ പറയുന്ന കാര്യം. പിന്നെ അദ്ദേഹം നമുക്ക് വീഡിയോ കാണാൻ സാധിക്കും വ്യത്യസ്ത തരത്തിലുള്ള റഡാർ സിസ്റ്റമൊക്കെ ഉപയോഗിച്ചും മറ്റ് പല വിധത്തിലുള്ള സൗണ്ട് നാവിഗേഷൻ സിസ്റ്റംസ് ഉപയോഗിച്ച് ആ സ്ഥലം അദ്ദേഹത്തിൻ്റെ ടീം കൂടുതൽ പഠന വിധേയമാക്കിയപ്പോൾ അതിനടിഭാഗത്തോട്ട് ഇതേ തരത്തിലുള്ള ഒരു കണക്ഷൻ ഉള്ളതായിട്ട് അവർ കണ്ടെത്തുകയും അതിനെ അവർ പല കേബിൾസ് വഴിയായിട്ട് കണക്ട് ചെയ്ത് ശരിക്കും ബോട്ടിൻ്റെ ഷേപ്പിലത് വരികയും ചെയ്തു. നിങ്ങൾക്കത് വീഡിയോയുടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഭാഗം കാണാൻ സാധിക്കും. ശരിക്കും അത് കറക്റ്റ് ഒരു ബോട്ടിൻ്റെ ഷേപ്പ് തന്നെ വരുന്നുണ്ട്. ആ ഗ്രാഫൊക്കെ വീഡിയോയിൽ തുറന്ന് വരുന്നുമുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ചുരുക്കമായിട്ട് പറയട്ടെ. ഈ വീഡിയോയുടെ മുഴുവൻ ലിങ്ക് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ കേബിളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ ആ കേബിൾ ആ രീതിയിൽ കണക്ട് ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബോട്ടിൻ്റെ ഷേപ്പ് തന്നെ വരികയുണ്ടായി. ഇവർക്ക് കിട്ടിയ സിഗ്നലിനനുസരിച്ചാണ് ഇവർ ആ കേബിൾ ചെയ്തിരിക്കുന്നത്. ആ ഗ്രാഫൊക്കെ പിന്നീട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാനിത് ചുരുക്കമായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മുഴുവൻ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പേജിൽ ഈ പോസ്റ്റിന് താഴെയുള്ള കമൻസിൽ ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ വീഡിയോ കൊടുക്കുന്നതായിരിക്കും, വീഡിയോ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് അതിൽ മുഴുവൻ കാണാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ഇതിനെപ്പറ്റി ഇത് നാച്ചുറലായിട്ട് ഉണ്ടായതാണ്, ഒരു ജിയോളജിക്കൽ ഫോർമേഷൻ ആണെന്ന് മറ്റു പലരും അഭിപ്രായപ്പെട്ടു. ഇദ്ദേഹം അത് അങ്ങനെ അല്ലാതെ തെളിയിക്കാൻ മറ്റൊരു ശാസ്ത്രജ്ഞന്മാരുടെ അതിൻ്റെ വീടിൻ്റെ അവസാന ഭാഗം കാണാൻ സാധിക്കും ബന്ധപ്പെടുകയും അദ്ദേഹം ഇതിനെപ്പറ്റി പറയുന്ന അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇത് നാച്ചുറലായിട്ട് ഒരിക്കലും ഈ നിലവാരത്തിൽ ഫോം ചെയ്യത്തില്ല, ഉണ്ടായ വരത്തില്ല എന്ന് തന്നെയാണ്. ഇത് മാൻമേഡാണ്, മനുഷ്യൻ ഉണ്ടാക്കിയത് തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഈ രണ്ട് വിധത്തിലുള്ള വ്യത്യസ്ത കണ്ടുപിടുത്തങ്ങൾ ഇന്ന് പ്രമുഖമായ കണ്ടുപിടുത്തങ്ങളാണ്. ആദ്യത്തതാണ് ശരിയെന്ന് പറയുന്നവരുണ്ട്, രണ്ടാമത്തതാണ് ശരിയെന്ന് പറയുന്നവരുണ്ട്. കൂടുതൽ പേര് ഫോളോ ചെയ്യുന്നതും പത്രവാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നതും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതും രണ്ടാമത്തതാണ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന റോൺ വാട്ടിൻ്റെ കണ്ടുപിടുത്തമാണ്. അപ്പോൾ റോൺ വാട്ട് നടത്തിയ ഈ കണ്ടുപിടുത്തമായാലും ആദ്യം കണ്ടുപിടിച്ച കാര്യമായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. എന്താണ്? ബൈബിൾ പറയുന്ന സംഭവങ്ങൾ
അത് കഥകളല്ല, അത് നടന്ന ചരിത്രം തന്നെയാണ്. ഇനിയും കൂടുതൽ പഠനങ്ങൾ പുറത്തോട്ട് വരുമ്പോൾ, സയൻസ് കൂടുതലായിട്ട് വികസിക്കുമ്പോൾ ബൈബിൾ കൂടുതൽ ശരിയാണ് എന്ന് വ്യക്തമായിട്ട് വെളിപ്പെട്ട് വരും. സയൻസ് വളരെ കുറച്ച് പഠിച്ചവർ പറയും ദൈവമില്ല എന്ന് പറയും. എന്നാൽ സയൻസ് കൂടുതലായിട്ട് പഠിച്ചിട്ട് ബൈബിൾ പല കാര്യങ്ങളും മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തെപ്പറ്റി കൂടുതൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിൽ പറയാൻ ആഗ്രഹിച്ച കാര്യം, ബൈബിളും ചരിത്രവും ഇതിൻ്റെ നാലാം ഭാഗത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് വെറും കഥകളല്ല, ആരുടെ മനസ്സിൽ തോന്നിയ കഥകളല്ല. പലതും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതാണെങ്കിൽ പോലും പലതും നടന്ന സംഭവം തന്നെയാണ്. അവിശ്വാസികൾക്ക് ഇത് പലതും വിശ്വസിക്കാൻ സാധിക്കത്തില്ല. ഇതിനെ കുറ്റം പറഞ്ഞ നിരീശ്വരവാദികൾക്കും ഇത് വിശ്വസിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ തെളിവുകൾ ഒന്ന് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ, കണ്ടുപിടുത്തങ്ങൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. തുടർന്നങ്ങോട്ടും പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവുകയും ബൈബിൾ പറഞ്ഞിരിക്കുന്ന ചരിത്ര സംഭവങ്ങൾ വ്യക്തമായി നമുക്ക് വെളിപ്പെട്ട് വരികയും ചെയ്യുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഞങ്ങളുടെ പേജിൽ കടന്നു വന്നാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള അനേക വീഡിയോസ് കാണാൻ സാധിക്കും. ഞങ്ങളുടെ പേജിൻ്റെ മുകളിൽ, ഞങ്ങളുടെ പോയി പോസ്റ്റിന് മുകളിലായിട്ട് ബൈബിൾ ഗിഗ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ പേജിൽ വരാം. പേജിൽ വന്നാൽ നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫോളോ, അപ്പോൾ തന്നെ ഫോളോയിങ് ആവും. ഫോളോയിങ് ക്ലിക്ക് ചെയ്യുമ്പോൾ സി ഫസ്റ്റ് എന്ന് കാണാൻ സാധിക്കും. സി ഫസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളിടുന്ന പോസ്റ്റുകൾ ആദ്യം തന്നെ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നതായിരിക്കും, നിങ്ങളുടെ ടൈം ലൈനിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വചന സത്യങ്ങൾ അനേകം അതറിയണം. ബൈബിൾ സംഭവങ്ങൾ, നടന്ന സംഭവങ്ങളാണ്, ചരിത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും നമ്മളത് മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും പറഞ്ഞോ കാണിച്ചോ ഒക്കെ ബോധ്യപ്പെടുത്തുകയും വേണം. ആ ഉദ്ദേശത്തിലാണ് ഈ വീഡിയോസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഏവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഈ സത്യങ്ങൾ അറിയാത്തവരിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. ദൈവമേ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.